എൻ ജി സി ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഗ്രാമർ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നൗൺ എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ഡിഗ്രി കോഴ്സിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗ്രാമർ ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഡിഗ്രി ലെവൽ ഇംഗ്ലീഷ് ആണ് പറയുന്നത് എങ്കിലും ഗ്രാമർ എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ പോകുന്നത് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ നൗൺ എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ച് വന്നത് എന്താണ് ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പറയുന്നത് സെന്റൻസ് എന്താണ് സെന്റൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് തന്നെ കംപ്ലീസെൻസിസ് കോളേജ് സെന്റൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നത് സോ നമ്മൾ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മൾ ഡയറക്റ്റ് സെന്റൻസിലേക്ക് പോവുക നമ്മൾ വേർഡ്സിൽ നിന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത് സോ എന്താണ് വേർഡ് അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രകാരം വേർഡ്സിന് നമ്മൾ രണ്ടായിട്ട് ഓഹോ എല്ലാ വേർഡ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫോം ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത് സോ ഫോം ക്ലാസ് വേർഡ്സ് അഥവാ ഓപ്പൺ ക്ലാസ് വേർഡ്സ് ആൻഡ് കണ്ടന്റ് വേർഡ്സ് ഇങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഫോം ക്ലാസ് വേർഡ്സിനെ തന്നെ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ കണ്ടന്റ് വേർഡ്സ് എന്നും പറയാറുണ്ട് ആൻഡ് എന്താണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഫോം ക്ലാസ് വേർഡ്സ് കൺസിസ്റ്റ് നൗൺസ് വെർബ്സ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ് വേർബ്സ് ഈ നാല് ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് ഇതിൽ വരുന്നത് നമ്മുടെ ഫോം ക്ലാസ് വേർഡ്സിനകത്ത് വരുന്നത് നൗൺസ് വേർബ്സ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേബ്സ് ഈ നാല് ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫോം ക്ലാസ് വേർഡ്സ് അഥവാ ഓപ്പൺ ക്ലാസ് വേർഡ്സ് അഥവാ കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്ന ഡൊമൈനിൽ വരുന്നത് ഇനി ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് അഥവാ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സിനകത്താണ് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് വേർഡ്സും ലൈക്ക് എന്ത് ഡിറ്റർമിനേഴ്സ് പ്രോ നൌൺസ് ഓക്സിലറീസ് കൺജങ്ഷൻസ് ഇന്ററോഗേറ്റീവ്സ് പ്രിപ്പോസിഷൻസ് ഇന്റർജങ്ഷൻസ് ഇങ്ങനെ പല ടൈപ്പിലുള്ള ബാക്കിയുള്ള എല്ലാ വേർഡ്സും വരുന്നത് ഏതിലാണ് നമ്മുടെ ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് അഥവാ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സിനകത്താണ് സോ നമ്മൾ പറഞ്ഞു ഫോം ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നതാണ് നൗൺസ് വെർബ് അബ്ജെക്ടീവ്സ് ആൻഡ് ആഡ് വേർബ്സ് എന്ന് പറയുന്നത് സോ ആ ഫോം ക്ലാസ് വേർഡ്സിലെ നൗൺസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇത് നോക്കാൻ പോണത് സോ എന്താണ് നൗൺ വാട്ട് ഈസ് എ നൗൺ നമ്മൾ സ്കൂളുകളിലോട്ട് അല്ലെങ്കിൽ കൊച്ചു ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് നൗൺ നൗൺസ് ആർ നെയ്മിങ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വസ്തുവിന്റെയൊക്കെ നാമം അല്ലെങ്കിൽ പേരായിട്ട് വരുന്ന വാക്കുകളിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് നൗൺസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബീയിങ് ഓർ തിങ് ദ റെപ്രസെൻറ്റ് നമ്മൾ പറഞ്ഞു എന്താണ് നൗണ് ഒരു നാമം അല്ലെങ്കിൽ ഒരു പേര് ആൻഡ് ഇത് എന്തിന്റെ പേര് എന്ത് വസ്തുവിൻ്റെ ആണോ വ്യക്തിയുടെ ആണോ ജീവിയുടെയാണോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ നൗണിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആറ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിലേതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ സെക്കൻഡ് വൺ കോമൺ നൗൺ

ോപ്പർ നൗൺ പ്രോപ്പർ നൗൺ ക്യാൻ ബി എ നെയ് ഓഫ് എ സ്പെസിഫിക് പേഴ്സൺ ഡിസ്റ്റിങ് ആനിമൽ ഓർ ക്രീച്ചർ ആൻഡ് നെയിം ഓഫ് ഓബ്ജെക്ട് ഇത്രയും കാര്യങ്ങളാകാം ഏത് പ്രോപ്പർ നൗൺ ആയിട്ട് വരുന്നത് അതായത് എന്താണ് ഒന്നെങ്കിലൊരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പേര് അല്ലെങ്കിൽ എന്താണ് പ്ലൂറലിൽ എന്തു ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു ജീവിയുടെ പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പേര് എക്സാമ്പിൾ ഒരു ഒരു വ്യക്തിയുടെ പേര് എക്സാമ്പിൾ എന്താണ് പ്രിയ അല്ലെങ്കിൽ ഈവ ഇവ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് ചെന്നൈ ഡൽഹി കേരള കൊച്ചി എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ നെയിം ഓഫ് പ്ലേസസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ പ്ലൂറൽ അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള നെയിംസ് വരുന്ന സ്ഥലങ്ങൾ അതായത് എക്സാമ്പിൾ എന്താണ് ദ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ദ ബഹാമാസ് ദി ആലപ്സ് എന്നൊക്കെയുള്ള അത്തരത്തിൽ പ്ലൂറൽ ആയിട്ട് വരുന്ന സ്ഥലത്തിൻ്റെ പേരാണെങ്കിൽ അതെന്താണ് അതൊരു പ്രോപ്പർ നൗൺ ആണ് ആൻഡ് അതുപോലെ നെയിം ഓഫ് ഡിസ്റ്റിങ് ആനിമൽ ഓർ ക്രീച്ചർ അതായത് എക്സാമ്പിൾ ഒരു ഹംറ്റി ഡംറ്റി അല്ലെങ്കിൽ ഗോഡ്സില കോങ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു സ്പെസിഫിക് ആനിമലിനെ വിളിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിം അതൊക്കെ എന്താണ് ഒരു പ്രോപ്പർ നോൺ ആണ് അതുപോലെ തന്നെ നെയിം ഓഫ് ആൻ ഒബ്ജെക്ട് ദ കൊഹന്നൂർ അല്ലെങ്കിൽ ദ ഇൻഡസ് എന്നൊക്കെ പറയുന്ന ഓരോ സ്പെസിഫിക് ആയിട്ട് ഒരു ഒബ്ജക്ടിന്റെ പേര് ഇതൊക്കെയാണ് എന്ത് നമ്മൾ പ്രോപ്പർ നോൺ ആയിട്ട് പറയുന്നത് ഇനി ഈ പ്രോപ്പർ നൗണിന്റെ മറ്റൊരു പ്രത്യേകത ഈ പ്രോപ്പർ നോൺ ആയിട്ട് വരുന്ന വേർഡ്സ് ഒരു സെന്റൻസിൽ എവിടെ യൂസ് ചെയ്താലും എന്ത് ചെയ്യണം അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിരിക്കണം സോ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു ജീവിയുടെയോ പ്ലൂറൽ ആയിട്ട് വരുന്ന സ്ഥലത്തിന്റെ പേരായാലും ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് സെന്റൻസിന്റെ എവിടെ വന്നാലും എന്ത് ചെയ്യണം അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം കൊടുക്കുന്നത് സോ ഇത്രയുമാണ് പ്രോപ്പർ നൗണിനെ കുറിച്ച് പറയാനുള്ളത് ഇനി സെക്കൻഡ് വൺ കോമൺ നൗൺ എന്താണ് കോമൺ നൗൺ ഇറ്റ് ക്യാൻ ബി എ നെയ്മ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ബിലോങ് ടു എ ക്ലാസ് ഓഫ് പീപ്പിൾ ആനിമൽസ് ഓർ തിങ്സ് ഒരു വിഭാഗത്തിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ത് കോമൺ നൗൺ ഒരു വിഭാഗത്തെ എക്സാമ്പിൾ ഒരേ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം എക്സാമ്പിൾ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ പോലീസ് മാൻ അത്തരത്തിലുള്ള ഒരേ തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന പലതിനെയും കോമൺ ആയിട്ട് വിളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് സയന്റിസ്റ്റ് ആയാലും ഡോക്ടർ ആയാലും പോസ്റ്റ്മാൻ ആയാലും അങ്ങനെ കോമൺ ആയിട്ട് വിളിക്കാൻ യൂസ് ചെയ്യുന്ന പേര് അല്ലെങ്കിൽ ആനിമൽസിന്റെ കേസ് വെക്കുകയാണെന്താണെങ്കിൽ ഡോഗ് ഹോഴ്സ് എന്നൊക്കെയുള്ള അല്ലെങ്കിൽ കാറ്റ് ചിക്കൻ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു ഒബ്ജെക്ടിനെയൊക്കെ കോമൺ ആയിട്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്ടർ ബ്രിഡ്ജ് ടേബിൾ ചെയർ എന്നൊക്കെ ഇങ്ങനെ ഓരോ വസ്തുക്കളെയും കോമൺ ആയിട്ട് വിളിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത് ആൻഡ് ഈ കോമൺ നൗണിന്റെ പ്രത്യേകത ആ കോമൺ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് സെന്റൻസിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു വേർഡിൽ നിന്നാണ് ആ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കി കൊടുത്താൽ മതി സോ കോമൺ നൗൺ എന്ന് പറയുമ്പോൾ ഒരു കളക്ഷനെ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം വസ്തുക്കളെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരേ സെക്ഷനിൽ പെടുന്ന വസ്തുക്കളെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കാൻ യൂസ് ചെയ്യുന്ന പേരിനെയാണ് കോമൺ നൗൺ എന്ന് പറയുന്നത് കോമൺ നൗൺ സെന്റൻസിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ മതി ഫസ്റ്റ് ലെറ്റർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സയന്റിസ്റ്റ് ഡോക്ടർ പോസ്റ്റ്മാൻ ഡോഗ് ഹോൾസ് വാട്ടർ ബ്രിഡ്ജ് ടേബിൾ ചെയർ എക്സെട്ര ഇതെല്ലാം കോമൺ നൗണിന് എക്സാമ്പിൾ ആണ് ഇനി അടുത്ത ടൈപ്പ് ഓഫ് നൗൺ ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നമ്മുടെ പുറത്തേ ഇറ്റ് ഈസ് യൂസ് ടു റിഫർ എ ടാൻജിബിൾ അല്ലെങ്കിൽ നമുക്ക് ഏർ കണ്ടുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ തൊടാനോ ഒന്നും സാധിക്കാത്ത വസ്തുക്കൾ അത് അതിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ് ഇത് നമ്മുടെ അബട്രാക്ട് നൗൺ എന്ന് പറയുന്നത് അതെന്താകാം ഒരു ക്വാളിറ്റി ആകാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആകാം ഒരു ആറ്റിറ്റ്യൂഡ് ആകാം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ആകാം ഇത്തരത്തിലുള്ള നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റാത്ത വസ്തുക്കളെ നെയിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണെന്ത നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഒരു ക്വാളിറ്റി ഒരു ഒരു വ്യക്തിയുടെ ഒരു സ്മാർട്ട്നെസ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഇതൊക്കെ എന്താണ് ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെങ്കിൽ എന്താണ് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ പ്ലെഷർ ബിലീഫ് ഇത്തരത്തിലുള്ള ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ടോളറൻറ്റ് റൂഡ് സോഫ്റ്റ് എന്നൊക്കെയുള്ള ഒരു സ്റ്റേ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജി എന്താണ് ഒരു ഫെമിനിസം മാർക്സിസം ഗാന്ധിയൻ ഐഡിയോളജി ഇത്തരത്തിലുള്ള ഐഡിയോളജിസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റാത്ത കാര്യങ്ങളെ നെയിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നെയിംസ് ആയിട്ട് വരുന്ന വേർഡ്സിന് നമ്മൾ എന്തെന്ന് പറയും നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് കളക്റ്റീവ് നൗൺ ഒരു കളക്ഷനെ അല്ലെങ്കിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ നമ്മൾ മൂന്ന് നൗൺസ് ആണ് നമ്മൾ എപ്പോഴും മാറിപ്പോവാൻ ചാൻസ് ഉള്ളത് പ്രോപ്പർ നൗൺ കോമൺ നൗൺ പിന്നെ കളക്റ്റീവ് നൗൺ ഇത് മൂന്നു വേണം ചിലപ്പോൾ മാറിപ്പോവാൻ ചാൻസ് ഉള്ളത് സോ കളക്റ്റീവ് നൗൺ എന്താണ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ആനിമസ് ഇതിന് നമ്മൾ കളക്ടീവ് അല്ലെങ്കിൽ ഒരു കളക്ഷനെ വിളിക്കാൻ യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ എന്താണ് ഒരു കൂട്ടം ആൾക്കാർ ആൾക്കാരിരിക്കണെങ്കിൽ അവർ ഒരു ഓഡിയൻസ് എന്ന് വിളിക്കുക അപ്പോൾ ഓഡിയൻസ് എന്ന വേർഡ് എന്താണ് ഒരു കളക്റ്റീവ് നൗണാണ് ഇപ്പോൾ ഈവയും പ്രിയയും കൂടി ഇരിക്കുന്നു അപ്പോൾ ഈവ ആൻഡ് പ്രിയ എന്നുള്ള ആ രണ്ട് വേഡ്സും എന്താണ് പ്രോപ്പർ നൗണാണ് ഇനി ആ രണ്ടുപേരെ അല്ലെങ്കിൽ കുറച്ച് പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഹ്യൂമൻ ബീയിങ്സ് എന്ന് വിളിക്കുകയാണ് അത് നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സോ അത് കോമൺ നൗൺ ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന വേർഡ് കോമൺ നൗൺ ആണ് ഇനി ഒരുപാട് ഹ്യൂമൻ ബീയിങ്സ് ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നു ഒരു ഓഡിയൻസ് എന്ന് വിളിക്കുന്നു സോ ഓഡിയൻസ് എന്ന വേർഡ് എന്തായി ഒരു കളക്റ്റീവ് നൗൺ ആയി ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ് ആൻഡ് വേറെ എക്സാമ്പിൾസ് നോക്കാൻ ഫാമിലി അല്ലെങ്കിൽ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഫിഷസ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു കളക്റ്റീവ് നൗണ് ആണ് ഇനി കളക്റ്റീവ് നൗണിന്റെ മുമ്പ് നമ്മൾ ദ എന്ന വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ആ ഒരു കളക്റ്റീവ് നോൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് പറയാനായിട്ട് സാധിക്കും എക്സാമ്പിൾ ദ ഫാമിലി അല്ലെങ്കിൽ ദി കമ്മിറ്റി ദി ഓഡിയൻസ് ദി ഫ്ലീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കളക്റ്റീവ് നോൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡിനെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സിഗ്നിഫിക്കൻസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഇത്തരം ടൈപ്പ് ഓഫ് നൗൺ ആണ് വെർബൽ നൗൺ എന്ന് എന്താണ് വെർബൽ നൗൺ ദീസ് ആർ നൗൺസ് ഫോംഡ് ഫ്രം ഫോംഡ്സ് ആൻഡ് ആർ ഓൾസോ കോൾഡ് ആസ് ഡു നോട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് വേർബ്സ് ഡിസ്പൈറ്റ് ഫ്രം ദ അതായത് ഒരു വെർബിൽ നിന്നുണ്ടായ എന്നാൽ ഇപ്പോ ഒരു വെർബിന്റെ യാതൊരു പ്രോപ്പർട്ടീസും റീറ്റെയിൻ ചെയ്യാത്ത ൗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെർബൽ നൗൺ എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേരുമുണ്ട് എന്താണ് ജെറുൺ ജിഇ ആർ യു എൻ ഡി എസ് ജെറുൺസ് എന്ന പേരിൽ അതിനെ നമ്മൾ വിളിക്കും അതായത് എന്താണ് ഒരു വെർബിൽ നിന്നുണ്ടായ എന്നാൽ ഇപ്പോ ഒരു നൗണായിട്ട് യൂസ് ചെയ്യുന്നതും വെർബിന്റെ യാതൊരു പ്രോപ്പർട്ടീസും റീട്ടേൺ ചെയ്യാത്തതുമായിട്ടുള്ള വേർഡ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെർബൽ നൗൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ലാഫിങ് ചിരിക്കുക ഈ ചിരിക്കുക കരയുക ഉറങ്ങുക നടക്കുക തിന്നുക കുടിക്കുക ഇതൊക്കെ എന്താണ് വെർബാണ് പക്ഷെ ഈ ലാഫിംഗ് എന്ന വേർഡിന് ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലാഫിങ് എന്നത് എന്തായി അവിടെ അത് അവിടെ വെർബല്ല പകരം എന്താണ് അതൊരു നൌൺ ആണ് ആ ഹെൽത്തി ഹാബിറ്റിന്റെ പേരാണേത് ലാഫിങ് എന്ന് പറയുന്നത് സോ അവിടെ എന്തായി അത് ആ ലാഫിംഗ് എന്ന വേർഡ് ഒരു നെയ്മായിട്ട് മാറി ആ ഹെൽത്തി ഹാബിറ്റിന്റെ നെയിം ആയിട്ട് മാറി അതുകൊണ്ട് തന്നെ അതൊരു വെർബായിട്ട് മാറി ആ ലാഫിങ് എന്ന വേർഡിന് വെർബായിരുന്നു അതിപ്പോ എന്താണ് നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്തെന്ന് പറയുന്നു എന്നെ വെർബൽ നൗൺ അഥവാ ജെറുണ്ട് എന്ന് പറയുന്നു ഇനി അടുത്ത ടൈപ്പ് ഓഫ് നൗൺസ് ആണ് അല്ലെങ്കിൽ ആറാമത്തെ ടൈപ്പ് ഓഫ് നൗൺസ് ആണ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് നൗൺ ആണ് കോമ്പൗണ്ട് നൗൺ എന്താണ് കോമ്പൗണ്ട് നൗൺ രണ്ടോ അതിലധികമോ വേർഡ്സ് ചേർന്നു കൊണ്ട് ഫോം ചെയ്യുന്ന നൗൺ അതിനെയാണ് കോമ്പൗണ്ട് നൗൺ എന്ന് യൂസ് പറയുന്നത് ഫോർ എക്സാമ്പിൾ പേപ്പർ ക്ലിപ്പ് പേപ്പർ എന്നൊരു വേർഡും ക്ലിപ്പ് എന്ന വേറൊരു വേർഡും ഇത് രണ്ടും കൂടെ ചേർന്ന് പേപ്പർ ക്ലിപ്പ് എന്ന് പറയുന്ന വേർഡ് അതെന്താണ് ഒരു കോമ്പൗണ്ട് നൗൺ ആണ് കാർ പാർക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസ് ബോർഡ് ഓഫ് എക്സാംസ് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്താണ് ഒരു നെയിമാണ് രണ്ടിലധികം വാക്കുകൾ രണ്ടോ രണ്ടിലധികം വാക്കുകളോ ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു നെയിമാണ് അതുകൊണ്ട് അതെന്താണ് ഒരു കോമ്പൗണ്ട് നൗൺ ആണ് സോ ഇങ്ങനെ ആറ് ടൈപ്പ് ഓഫ് നൗൺസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത് സോ നൗൺസ് എന്ന് പറഞ്ഞാൽ നെയ്മിംഗ് വേർഡ്സ് ആണ് നൗൺസ് ആറ് ടൈപ്പ് ആണ് ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ സെക്കൻഡ് വൺ കോമൺ നൗൺ തേർഡ് അബ്സ്ട്രാക്ട് നൌൺ പിന്നെ കളക്റ്റീവ് നൗൺ പിന്നെ വെർബൽ ലോൺ അഥവാ ജുറൻ ആൻഡ് ലാസ്റ്റ് കോമ്പൗണ്ട് ലോൺ പ്രോപ്പർ നോൺ സെന്റൻസിൽ എവിടെ വന്നാലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ഒക്കെ പേരായിട്ട് വരുന്ന വേർഡ്സിനെയാണ് പ്രോപ്പർ നോൺ എന്ന് പറയുന്നത് കോമൺ നോൺ സെന്റൻസിന്റെ തുടക്കത്തിലാണെങ്കിൽ മാത്രം ഫസ്റ്റ് ലേറ്റർ ക്യാപിറ്റലായിരിക്കും കോമൺ നോൺ എന്ന് പറയുന്നത് ഒരു 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 കാര്യത്തെ കോമൺ കോമണായിട്ട് വിളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു സെയിം പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കോമൺ ആയിട്ട് വിളിക്കുന്നത് അല്ലെങ്കിൽ സെയിം ക്യാരക്ടറിസ്റ്റിക് ഉള്ള വസ്തുക്കളെ കോമൺ ആയിട്ട് ഒക്കെ ആയിട്ടുള്ള വേർഡ്സ് ആണ് കോമൺ നോൺ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നോൺ എന്ന് പറയുമ്പോൾ ഒരു ഇൻടാഞ്ചിബിളിനെ അല്ലെങ്കിൽ തൊടാനോ പിടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു ഐഡിയോളജിയോ ഒരു ആറ്റിറ്റ്യൂഡിനെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് അടുത്തത് കളക്റ്റീവ് നൗൺ ഒരു കളക്ഷനെ വിളിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് കളക്റ്റീവ് നോൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫാമിലി ഫ്ലീറ്റ് ഓഡിയൻസ് എന്നൊക്കെ പറയുന്നു ആൻഡ് അടുത്തത് വെർബൽ നോൺ ഒരു വെർബിൽ നിന്ന് ഡിറൈവ് ചെയ്ത എന്നാൽ ഇപ്പോൾ വെർബിന്റെ യാതൊരു പ്രോപ്പർട്ടീസും റീറ്റെയിൻ ചെയ്യാത്ത ഒരു നെയ്മിംഗ് വേർഡിനെയാണ് നമ്മൾ വെർബൽ നൗൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ് ആ ഒരു സെന്റൻസ് തന്നെ ഓർത്ത് വെച്ചേ വെച്ചേക്കുക ആൻഡ് ലാസ്റ്റ് വൺ കോമ്പൗണ്ട് നൌൺ രണ്ടോ അതിലധികമോ വേർഡ്സ് ചേർന്ന് ഫോം ചെയ്യുന്ന നൗൺസ് അതാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത് സോ ഇത്രയുമാണ് ടൈപ്പ് ഓഫ് നൗൺസിനകത്ത് പറയാനുള്ളത് ഇനി നൌൺസിനെ മൊത്തത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് വൺ കൗണ്ടബിൾ നൗൺ എന്നും സെക്കൻഡ് വൺ അൺകൗണ്ടബിൾ നൗൺ നൗൺസ് വിച്ച് റെഫർ ടു തിങ്സ് ദാറ്റ് ദി കൌണ്ടഡ് ആർ കോൾഡ് ൾ നോൺസ് ആ പേര് പോലെ തന്നെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതിനെന്തെന്ന് പറയും നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയും ആൻഡ് ദേ എക്സിസ്റ്റ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ് അതിന് സിംഗുലർ ഫോംസും ഉണ്ടാകും പ്ലൂറൽ ഫോംസും ഉണ്ടാകും എക്സാമ്പിൾ ട്രീ എന്ന വേർഡ് ട്രീ എന്ന് പറയുന്നത് ഒരു മരം അല്ലെങ്കിൽ അതിനെ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ് ട്രീ എന്നുള്ളതിന് പ്ലൂറൽ ആയിട്ട് ട്രീസ് എന്നും പറയും സോ അതാണ് അതായത് എന്തിനാമ്പിൾ ഒരു കൗണ്ടബിൾ നൗൺസാമ്പിൾസ് അക്കോർഡിംഗ് ടു ദ സിംഗുലർ ഓർ പ്ലൂറൽ ഫോംസ് ഓഫ് ദ നൗൺസ് ആ നൗണിന്റെ ഏത് ഫോം ആണോ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വരാം അതിന്റെ കൂടെ ഡിറ്റർമിനേഴ്സ് വരാം എക്സാമ്പിൾ എ ട്രീ വൺ ട്രീ ദിസ് ട്രീ എവറി ട്രീ ഏത് ട്രീ ടു ട്രീസ് സെവറൽ ട്രീസ് ഫ്യൂ ട്രീസ് മെനി ട്രീസ് ദീസ് ട്രീസ് എക്സെട്ര അപ്പൊ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ചേർന്ന് വരുന്ന ഡിറ്റേമിനേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് ഇനി എന്താണ് അൺകൗണ്ടബിൾ നൗൺ നൗൺസ് ദാറ്റ് റിഫർ ടു തിങ്സ് വിച്ച് കനോട്ട് ബി കൌണ്ടഡ് അവർ കോൾഡേഴ്സ് അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ ആ വേർഡിനെ അല്ലെങ്കിൽ ആ നെയിമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്

ചില സമയത്തൊക്കെ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട് ഡിറ്റർമിന കൂടെയും യൂസ് ചെയ്യാറുണ്ട് എക്സാമ്പിൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളാണ് ഏതൊക്കെ ഒരു പൗഡർ അല്ലെങ്കിൽ എന്താണ് റൈസ് സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് സോ ഇതൊക്കെ എന്താണ് അൺകൗണ്ടബിൾ ആണ് എക്സാമ്പിൾ നോക്കുക ദിസ് റൈസ് സം റൈസ് എനി റൈസ് ദി റൈസ് നോ റൈസ് എക്സെട്ര ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ നൗൺസിന്റെ കേസിൽ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോണത് ജെൻഡർ ഓഫ് നൗൺസ് ആണ് ഒരു നൌണിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രധാനമായിട്ട് മൂന്ന് ജെൻഡർ ആണ് ഉള്ളത് ഒന്നെങ്കിൽ മസ്കുലേൻ ജെൻഡർ അല്ലെങ്കിൽ ഫെമിനൈൻ അതും അതുമല്ലെങ്കിൽ ന്യൂട്രൽ ജെൻഡർ മസ്കുലൻ ജെൻഡർ ആയിട്ടുള്ള വേർഡ്സ് ആണ് ഏതൊക്കെ ലയൺ പ്രിൻസ് മാൻ എക്സെട്ര ഫെമിനൈൻ ജെൻഡർ ആണ് ലയണസ് പ്രിൻസസ് വുമൺ എക്സെട്ര ഇനി ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡർ പ്രത്യേകിച്ച് പറയാൻ പറ്റാത്ത വസ്തുക്കൾ എക്സാമ്പിൾ പെൻ ഫ്ലവർ ബ്രഷ് പെൻസിൽ ഇറേസർ എക്സെട്രസോ ഇത്രയുമാണ് മൂന്ന് ജെൻഡർ ഓഫ് നൗൺസ് ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ചില വേർഡ്സിന്റെ എന്താണ് ഫെമിനൈൻ ജെൻഡറും മസ്ക്ലൈൻ ജെൻഡറും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും എക്സാമ്പിൾ സൺ എന്ന മസ്ക്ലൈൻ ജെൻഡറിന്റെ ഫെമിനൈൻ ജെൻഡർ വരുമ്പോൾ എന്തായി ഡോട്ടർ എന്ന് ആയി അതുപോലെ പ്രിൻസ് പ്രിൻസസ് കിങ് ക്വീൻ കൗണ്ട് കൗണ്ടസ് നെഫ്യൂ നീസ് ജെന്റിൽമാൻ ലേഡി വിസാഡ് വിച്ച് ലാൻഡ് ലോർഡ് ലാൻഡ് ലേഡി അപ്പൊ ഇങ്ങനെ ആ ഒരു മസ്ക്ലൈൻ ജെൻഡറും ഫെമിലൈൻ ജെൻഡറും ചില വേർഡ്സിന് എന്ത് ചെയ്യും ചില കോമൺ നൗൺസിന് മാറുമ്പോൾ എന്താവും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്രയാണ് നൗൺസ് എന്ന് പറയുന്ന ടോപ്പിക്